എല്ലാവർക്കും നമസ്കാരം. ഈ ജാലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസം ഇറങ്ങിയ ഒരു മലയാള സിനിമയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ്. ഇതിനോടകം ഒരുപാട് ആളുകൾ അത് കണ്ടു കാണും. അതിലെ ഒരു രംഗമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഭൂമി എന്ന കഥാപാത്രം ഭൂണിയോട് പറയുന്നുണ്ട്, ഭൂണി കവരടിച്ച് കിടക്കണുണ്ട്, കൊണ്ടുപോയി കാണിക്കാൻ പാടില്ല. തുടർന്ന് ഭൂണിയും കൂട്ടുകാരിയും കൂടി കവര് കാണാൻ പോകുന്നു. രാത്രി കായലിലെ വെള്ളത്തിൽ ഒരു പ്രത്യേകതരം വെളിച്ചം. വെള്ളം കയ്യിലെടുക്കുമ്പോഴൊക്കെയും അത് ഒരു പ്രത്യേകതരം നീല വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്നു. ജലോപരിതലത്തിലെ ഓരോ ചലനത്തിലും അത് വളരെ പ്രകടമായി കാണുന്നു. ഇത് കണ്ട പ്രേക്ഷകർ ഇത് സംവിധായകന്റെ ഭാവനപരമായ കലാസൃഷ്ടിയാണോ അതോ ശരിക്കും ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടോ എന്ന് ആകെ സംശയത്തിലായി. എന്തൊക്കെയായാലും ഇത്തരം പ്രതിഭാസം പ്രകൃതിയിൽ ഉണ്ട് എന്നതാണ് സത്യം. ഇതിന്റെ പേരാണ് ബയോലൂമിനസെൻസ്, മലയാളത്തിൽ ജൈവദീപ്തി എന്ന് പറയും. കടലിലും അതിന്റെ സമീപ പ്രദേശങ്ങളിലുമാണ് ഈ പ്രതിഭാസം കൂടുതലായി കണ്ടുവരുന്നത്. നമുക്ക് സുപരിചിതമായ മറ്റൊരു അന്യഭാഷാ സിനിമയിലും നമ്മൾ ഇതിനു മുൻപ് ഇതുപോലെയുള്ള രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. ലൈഫ് ഓഫ് പൈ, ആ സിനിമയിലായിരുന്നു ഇതിനു മുൻപ് നമ്മൾ ഇത്തരത്തിലുള്ള രംഗങ്ങൾ കണ്ടിട്ടുള്ളത്. അതിൽ രണ്ട് രംഗങ്ങളിൽ ഈ പ്രതിഭാസം കാണിക്കുന്നുണ്ട്, ഒന്ന് കടലിലും മറ്റൊന്ന് ഒരു ദ്വീപിലും. ജൈവദീപ്തിയുടെ അതീവ സുന്ദരമായ കാഴ്ചകളായിരുന്നു അവ. ജൈവദീപ്തിക്ക് ഏറ്റവും സാധാരണമായ ഉദാഹരണം നമ്മുടെ മിന്നാമിനുങ്ങിന്റെ പ്രകാശമാണ്. 1885 ഡ്യൂബോയ്സ് എന്ന സയന്റിസ്റ്റ് ആണ് ജൈവദീപ്തിയുടെ രഹസ്യത്തെ പുറത്തു കൊണ്ടുവന്നത്. മിന്നാമിനുങ്ങളിലായിരുന്നു അദ്ദേഹം പഠനം നടത്തിയത്. ജീവികളിലെ ജൈവരാസ പ്രവർത്തനത്തിന്റെ ഫലമായി ഫോട്ടോണുകൾ പുറന്തള്ളപ്പെടുന്ന പ്രതിഭാസത്തെയാണ് ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. ലൂസിഫെറിൻ എന്ന ഒരു തരം പ്രോട്ടീൻ ലൂസിഫറസ് എന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ഓക്സിജനുമായി സംയോജിക്കുമ്പോഴാണ് ഫോട്ടോണുകൾ പുറന്തള്ളപ്പെടുന്നത്. മിക്കവാറും ഏകവർണ പ്രകാശമായിരിക്കും പുറത്തു വരുന്നത്. ഇര തേടാനും സഞ്ചരിക്കാനും ഇണയെ ആകർഷിക്കാനുമെല്ലാം ജീവികൾ ജൈവദീപ്തിയെ ഉപയോഗപ്പെടുത്തുന്നു. ബാക്ടീരിയ, ആൽഗ, ഫംഗസ് പോലെയുള്ള സൂക്ഷ്മ ജീവികളിലാണ് ഈ പ്രതിഭാസം കൂടുതലായി കാണപ്പെടുന്നത്. മാത്രമല്ല ചിലയിനം ജെല്ലി ഫിഷുകൾ, മണ്ണിരകൾ, മത്സ്യങ്ങൾ, കൂണുകൾ ഇവയിലും ഈ പ്രതിഭാസം കാണുന്നുണ്ട്. ചില ജീവികളിൽ ബയോലൂമിനസെൻസ് കാണണമെങ്കിൽ ഒരു പ്രത്യേകതരം ഭക്ഷണമോ മറ്റേതെങ്കിലും ജീവിയോ ഉണ്ടാകണം. സൂക്ഷ്മ ജീവികളിൽ ഈ പ്രതിഭാസത്തിന്റെ ആവശ്യകത എന്താണെന്നറിയാൻ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യരംഗത്തും ഇതിന്റെ സാധ്യതയെക്കുറിച്ച് ഗവേഷണങ്ങൾ നടക്കുന്നു. ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന്റെ യാത്രകളിൽ ജൈവദീപ്തി കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനും വർഷങ്ങൾക്ക് മുൻപ് BC 350 ഗ്രീക്ക് തത്വചിന്തകൻ അരിസ്റ്റോട്ടിലും ഈ പ്രതിഭാസത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രകാശത്തോടൊപ്പം ചൂട് പുറന്തള്ളാത്തതുകൊണ്ട് കോൾഡ് ലൈറ്റ്, തണുത്ത പ്രകാശം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ശീതയുദ്ധകാലത്ത് സുരക്ഷയുടെ ഭാഗമായി ശത്രുരാജ്യങ്ങളുടെ അന്തർവാഹിനികൾ കണ്ടെത്താൻ അമേരിക്കൻ നാവികസേന ബയോലൂമിനസെൻസ് പ്രയോജനപ്പെടുത്തിയിരുന്നു എന്ന് ചരിത്രം പറയുന്നു. 1st World War ജർമ്മൻ അന്തർവാഹിനി കണ്ടെത്തിയതും ഈ പ്രതിഭാസത്തെ ഉപയോഗിച്ചായിരുന്നു. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരുടെ മുറിവുകൾ പ്രത്യേക തരത്തിൽ പ്രകാശിക്കുകയും മുറിവുകൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി അവർ സുഖം പ്രാപിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ ഏഞ്ചൽസ് ഗ്ലോ എന്നാണ് അന്ന് വിശേഷിപ്പിച്ചത്. ജൈവദീപ്തിക്ക് കാരണമായ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യമാകാം ഏഞ്ചൽസ് ഗ്ലോയ്ക്ക് കാരണം എന്നാണ് അന്നത്തെ കണ്ടെത്തൽ. നീല, മഞ്ഞ, പച്ച, ചുവപ്പ് എന്നീ വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ ബയോലൂമിനസെൻസ് ഉണ്ടാകാറുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കേരളത്തിൽ വൈപ്പിൻ, ചെറായി എന്നീ പ്രദേശങ്ങളിലും ഈ പ്രതിഭാസം കാണാറുണ്ട് എന്ന് പരിസരവാസികൾ പറയുന്നു. കവര് എന്ന പ്രാദേശിക വിളിപ്പേരിൽ അറിയപ്പെടുന്ന നയനമനോഹരമായ ജൈവദീപ്തി ദർശിക്കാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
നിർത്തുന്നു. നന്ദി, നമസ്കാരം.